ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വയനാട്ടിലെ മുനീശ്വരം കുന്നിലേക്കാണ്. വയനാട്ടിലെ തലപ്പുഴ എന്ന് പറഞ്ഞൊരു ചെറിയ ടൗണിൽ നിന്നാണ് നമ്മൾ ഈ മുനീശ്വരം മുടിയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. മെയിൻ റോട്ടിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോകുന്നിടത്ത് ഒരു വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, മുനീശ്വരം കോവിൽ, മുനീശ്വരം കുന്നെന്നുള്ള ബോർഡുണ്ട്. നമ്മൾ വയനാട്ടിലെ ഗ്രാമത്തിലെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം വന്ന് കാഴ്ചകൾ കണ്ടിട്ട് പോണ ആ ഒരു ഫീല് കിട്ടാനായിട്ട് ഞാൻ വീഡിയോ ഒരുപാട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ മുനീശ്വരൻ മുടി. നമ്മളിപ്പോൾ മുനീശ്വരൻ മുടിക്ക് അടിവാരത്തെത്തി. ഇനി നമ്മൾ മുനീശ്വരൻ മുടി കയറാൻ പോകുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടിയോളം ഉയരമുണ്ട് ഈ മുനീശ്വരൻ മുടിക്ക്. അവിടെ ഒരു കോവിലുണ്ട്, മുനീശ്വരൻ കോവിൽ. ശിവൻ്റെ അമ്പലമാണ്, അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു ആ ഒരു കുന്നിന് മുനീശ്വരൻ കുന്ന് എന്ന് പേര് വന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികളുണ്ടല്ലോ, കാർ പോലുള്ള വണ്ടികൾക്കൊന്നും മേലേക്ക് കയറി പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ അടിതട്ടും, ഈ കോൺക്രീറ്റ് റോഡ് കുറച്ച് ദൂരമുള്ളൂ, അത് കഴിയുമ്പോൾ പിന്നെ മണ്ണു റോഡാണ്. അടിതട്ടുന്ന വണ്ടിയാണെങ്കിൽ താഴെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും സേഫ്. ഞങ്ങൾ കുറേ നാൾ മുമ്പ് വന്നിട്ടുണ്ട്, അതിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. അന്ന് വന്നപ്പോൾ ഞങ്ങൾ താഴെ വണ്ടി ഇട്ടിട്ട് നടന്നാണ് കയറിപ്പോയത്. കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള വണ്ടികൾ ഇവിടം വരെ വരാൻ പറ്റൂ കേട്ടോ. ഈ കോൺക്രീറ്റ് റോഡുണ്ട് കുറച്ച് ദൂരം കൂടി, അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി ഫോർച്യൂണറാണ്, അപ്പോൾ അതിന് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഇങ്ങനത്തെയൊക്കെ റോഡുകളിലൂടെയൊക്കെ പോകാൻ പറ്റിയ വണ്ടിയാണ്. മനോജേട്ടനാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലത്തോടെയൊക്കെ വണ്ടി ഓടിക്കാൻ. സൈഡിലൂടെ വീടുകളൊക്കെ ഉണ്ട്, ആൾത്താമസമുള്ള സ്ഥലമാണ്. കുറച്ചും കൂടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറുതായിട്ടുള്ളൊരു സാഹസികമായിട്ടുള്ള യാത്രയാണ്. കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ റോഡേ ഇല്ല, ഫുള്ളും മണ്ണാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പേടിയായില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ചേട്ടന് വണ്ടിയും കംഫർട്ടബിളാണ്, ഒട്ടും അങ്ങനെ അനങ്ങുന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചേട്ടനും നല്ല കംഫർട്ടബിളായിരുന്നു ഓടിക്കാനായിട്ട്, പ്രശ്നമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ടെൻഷനൊന്നും ആയില്ല. പക്ഷേ വഴി കണ്ടാൽ നമുക്ക് ടെൻഷനാവും. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കണമായിരുന്നു എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല, കുറേ നാൾ മുമ്പാണ് വന്നത്. ഇപ്പോൾ ഇവിടെ വനം വകുപ്പിൻ്റെ ഇക്കോ ടൂറിസത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ മെയിനായിട്ട് കാണാൻ എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ മേലേ നിന്നുള്ള വ്യൂ, പിന്നെ നമുക്ക് ആ കോവിലിൽ പോവാം, അതാണ് മെയിനായിട്ടുള്ളത്. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ അന്ന് വന്നപ്പോൾ വാച്ച്മാൻ ഉണ്ടായിരുന്നു, ടിക്കറ്റ് എടുക്കണമെന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ വാച്ച്മാൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ആ ടൈം കഴിയുമ്പോൾ നമ്മളെ ഇറക്കി വിടുമായിരുന്നു വന്ന് നോക്കിയിട്ട്. അങ്ങനെയായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, ഗേറ്റൊക്കെ വെച്ചിട്ട് ആ ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ നമ്മൾ മേലെ എത്തി. ഇതാണ് മുനീശ്വര കുന്ന് പാറ കണ്ടോ, അവിടെ പോയി നിന്നിട്ടാണ് ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഗേറ്റ് പോലെയൊക്കെ വെച്ചിട്ട് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെൻ്റുകളൊക്കെ കണ്ടോ, ഇപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മുനീശ്വര കുന്നിൽ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഹോം സ്റ്റേ കാണാനായിട്ടാണ്. ഓംസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ആണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ഹോം സ്റ്റേയിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ. പലർക്കും അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോൾ ആർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പല പ്രൊഡക്റ്റുകളും വാങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴും ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, അങ്ങനെ ഒരു വീഡിയോ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് ഫസ്റ്റ് തന്നെ ഞാനത് പറയും. ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതിലും അതിമനോഹരമായ കാഴ്ചകളാണ്, അപ്പോൾ ഓടിച്ചു വിടാതെ കാണൂ കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ പോയി കണ്ടപ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടമായി, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്ന ഒരിതാണ്. എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ ഇവിടെ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അപ്പം അവർക്ക് നല്ല ഇഷ്ടമായി, അപ്പോൾ അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പോൾ വിഷുവിന് വയനാട് വീട്ടിൽ വന്നപ്പോൾ എനിക്കെന്നാൽ പോയി കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുമായിരുന്നു, അപ്പോൾ ജസ്റ്റ് എന്നാൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വന്നതാണ്. ഇവിടെ വേറെ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ മേലെ ഇപ്പോൾ അങ്ങനെ
ആ കുന്നിൻ്റെ മേലെ ആ അമ്പലം മാത്രമേ ഉള്ളൂ, താഴേക്കാണ് ആളുകളൊക്കെ താമസിക്കുന്നതെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ മേലെ കുറേ ഹോം സ്റ്റേകളൊക്കെ കണ്ടു നമ്മൾ വരുമ്പോഴും. അപ്പോൾ നല്ല രസമാണ്, ഈ ഒരു എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വരാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഓംസിലെത്തി, ഇവിടെയൊക്കെ ഒന്ന് കയറി കാണാം. ഈ ചേട്ടനും ഫാമിലിയൊക്കെ ഇവിടെ എപ്പോഴും ഇല്ല, ഇവരിടയ്ക്ക് വന്ന് താമസിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും, രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമും, പിന്നെ കൂടുതൽ ആളുകൾ നമ്മളുണ്ടെങ്കിൽ പുറത്ത് മൂന്ന് ബെഡ്റൂമുകളുണ്ട്, ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുകൾ. ഇതുപോലെ ഇത്ര വലുപ്പമുള്ള റൂമുകളുണ്ട്. വീട് ഞാൻ ജസ്റ്റ് പോയി കണ്ടു. എന്താണെന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, അവർ നോമ്പ് തുറക്കാറായി എൻ്റെ കുക്കിങ്ങും എൻ്റെ ആ തിരക്കിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ അത് റെക്കോർഡ് ചെയ്തില്ല കേട്ടോ. ഇനി ഞങ്ങൾ താമസിക്കാൻ വരുമ്പോൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കാണിക്കാം, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ്. നമ്മളിപ്പോൾ ഇനി ട്രിപ്പ് വരുന്നത് ഫ്രണ്ട്സും ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ആനയുടെ വലിയ ശല്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക, ഇങ്ങനത്തെ സ്ഥലം നമുക്ക് കുറച്ച് പേടിയാണല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് തന്നെ വെച്ചാൽ അവരുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ആനയൊന്നും വരില്ല, പക്ഷേ അതിൻ്റെ പുറത്ത് ഫോറസ്റ്റ് ആണല്ലോ, അപ്പോൾ അവിടെയൊക്കെ ആനയുണ്ട്. അപ്പോൾ രാത്രി സമയങ്ങളിൽ കോമ്പൗണ്ടിന് പുറത്ത് പോകാതിരുന്നാൽ മതി. ഫാം ഹൗസ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എന്താണെന്ന് വെച്ചാൽ അവരിവിടെ താമസിക്കുന്നില്ലല്ലോ, ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ അവർ താമസിച്ചിട്ട് നമ്മൾ വന്ന് താമസിക്കുന്ന പോലെയല്ലേ. അപ്പോൾ ഇവർ പലതരത്തിലുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് വലുതായി ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നില്ല, പക്ഷേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയണ്ടായിരുന്നു ചക്ക പോലെയുള്ള സാധനങ്ങളൊന്നും നടില്ല അത്രേ, ആന വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട്. ടെറസിൻ്റെ മേലെ നിന്നുള്ള വ്യൂ അടിപൊളിയാണെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അവർ വന്നപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് പോയി ഒന്ന് വ്യൂ കണ്ടിട്ട് വരാം.
അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളൊരു ദിവസം ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാത്ത കാഴ്ചകളൊക്കെ അപ്പോൾ കാണാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കിച്ചനും വീടും ഒക്കെ കാണിക്കാം. അതുപോലെ തന്നെ മോർണിംഗ് വ്യൂവും അതുപോലെ നൈറ്റിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ.